എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു എട്ടങ്ങാടി പുഴുക്കാണ്, അതായത് തിരുവാതിര പുഴുക്ക് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ സാധാരണ തിരുവാതിര പുഴുക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എട്ട് കൂട്ടം സാധനങ്ങളാണ് ചേർക്കുക, അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, മത്തങ്ങ, ചെറുകിഴങ്ങ്, കായ, ചെറുപയർ, അങ്ങനെ എത്ര സാധനങ്ങളാണ് നമ്മൾ ചേർക്കുക. അപ്പം നമ്മൾ ഈ പുഴുക്കിനകത്ത് അത്ര സാധനങ്ങളൊന്നും ചേർക്കണമെന്നില്ല, നമ്മൾ ചെറുപയറും നേന്ത്രക്കായും ചെറുകിഴങ്ങും നമ്മൾ ചേർത്തിട്ടില്ല. അല്ലാതെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മളൊരു പുഴുക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അര കിലോ കാച്ചിൽ, അതായത് ഇതിന് കാവത്ത് എന്നൊക്കെ പറയും, നമ്മൾ നാട്ടിൽ കാച്ചിൽ എന്നാണ് പറയുക. പിന്നെ അര കിലോ ചേന, അര കിലോ കൊള്ളി അതായത് കപ്പ, പിന്നെ ഒരു അര കിലോ മത്തങ്ങ, ഒരു 250 ഗ്രാം ചേമ്പ്. ഈ ചേമ്പിൻ്റെ കണങ്ങല്ല സാധനം ചേർക്കുക, ചേമ്പിൻ്റെ കടയാണ്, അതായത് തട. പക്ഷെ നമുക്കിപ്പോൾ ചേമ്പിൻ്റെ തട കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ചേർക്കണത്. പിന്നെ ഈ പുഴുക്കിൽ വേറെ ഏത് ഐറ്റം വേണമെങ്കിലും ചേർക്കാം, ചേമ്പിൻ്റെ തണ്ടോ ചേനയുടെ തണ്ട്, പിന്നെ ഈ വാഴമാങ്ങൊക്കെ ഇല്ലേ, വാഴമാങ്ങ്, വാഴപ്പിണ്ടി, അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മളതൊന്നും ചേർക്കണില്ല, നമ്മൾ ചെറുതായിട്ടൊരു പുഴുക്കുണ്ടാക്കാനാണ് നോക്കണത്. അപ്പോൾ നമുക്കിതെല്ലാം തൊണ്ട കളഞ്ഞ് ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. പക്ഷേ ഇത് അരിയുമ്പോൾ ഈ കാച്ചിൽ മാത്രം സെപ്പറേറ്റ് നമ്മൾ കഴുകിയെടുക്കണം, ഇതിനകത്ത് വഴുവഴുപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നമ്മൾ വേറെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം, ചേനയും ചേമ്പും കാച്ചിലും മത്തങ്ങ എല്ലാം അതിൻ്റെ തൊണ്ടോ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കപ്പയ്ക്ക് കയ്പുള്ളതാണെങ്കിൽ നമ്മളതൊന്ന് വേവിച്ച് ഊറ്റിക്കളയണം. ഇതിപ്പോൾ കപ്പയ്ക്ക് കയ്പൊന്നുമില്ല, നല്ല കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നേരെ പുഴുക്കിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതി, ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. അതിലേക്ക് തന്നെ നമ്മുടെ ചേന അരിഞ്ഞിടാം. ഇതൊക്കെ നമ്മൾ കഷ്ണത്തിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉടച്ച് ചേർക്കാനുള്ളതാണ്. വെന്ത് അലന്ന് പോവും, അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വേണം, നിന്ന ഷേപ്പ് വേണം, നിർബന്ധമൊന്നുമില്ല. അതുപോലെ ചേമ്പ് നമുക്ക് അതിനകത്തേക്ക് തന്നെ കൊത്തിയിടാം. ചേമ്പിൻ്റെ തടയും അതിൻ്റെ തണ്ടും ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും അതിനകത്തേക്ക് തന്നെ കട്ട് ചെയ്തിടാം. മത്തങ്ങയുടെ കഷ്ണം വലുതായിക്കോട്ടെ, കുഴപ്പമില്ല, അത് പെട്ടെന്ന് വെന്ത് പോണ കഷ്ണമാണ്. നമ്മൾ കുറവശ കഷ്ണങ്ങൾ എടുത്തുള്ളെങ്കിലും ഒരു നല്ല പുഴുക്കിനുള്ള കഷ്ണങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുക്കിന് ആവശ്യമായ മത്തങ്ങയും ചേനയും ചേമ്പും കപ്പയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് കാച്ചിലാണ്. കാച്ചിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് അത് ഒന്നുകൂടെയും നന്നായിട്ട് കഴുകി കളയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് അരിയാം. കാച്ചിലിന് നല്ല വഴുവഴുപ്പായതുകൊണ്ട് നമുക്കതൊന്ന് ഇത് അരിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ പുഴുക്ക് നന്നായിട്ടിങ്ങനെ ഒരു വഴുവഴുപ്പ് പുഴുക്കിൽ അനുഭവപ്പെടും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഈ അരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മുറിപ്പാടിൻ്റെ അവിടെയുള്ള വഴുവഴുപ്പൊക്കെ നമുക്ക് പോയി കിട്ടും, നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്കത് വേവിച്ചെടുക്കാനുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത് ഇളക്കാൻ എളുപ്പത്തിൽ നമ്മൾ ഇച്ചിരി വലിയ പാത്രമാണ് എടുത്തേക്കുന്നത്. കാച്ചിലും കൂടി ഇതുകൂടി ഇടാം. എന്നിട്ട് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഒരിടത്തിൽ കറിവേപ്പില. നമ്മളതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നമ്മൾ അടപ്പത്ത് വെച്ച് ഇത് മൂടി അടപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളതിനകത്ത് അരപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത്
മൂടി അടപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് തീ കൊടുക്കാം. ഇത് മൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നോക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിടണം, കാരണം എല്ലായിടത്തും വേവെത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കൂടുതലുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കൊള്ളാനുള്ള ഒരു കുക്കർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ട് നമ്മൾ ഒരു വിസിലടുപ്പിച്ചാൽ ഇതെല്ലാം വെന്ത് നന്നായിട്ട് വെന്ത് കിട്ടും. ഗ്രീസി ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു കുക്കറിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചൊരു ബിസിലടിപ്പിച്ചാൽ മതി, എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാണ് എടുക്കുന്നതാണ് രുചി. അപ്പോൾ നമുക്കിത് വന്നോടെ നന്നായിട്ട് വെന്തതിന് ശേഷം ഉടച്ചെടുക്കാം. പുഴുക്കിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു 1.5 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 പച്ചമുളക്, ഒരു 5-6 ചുവന്നുള്ളി, ഒരു 8-10 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്ര നമ്മൾ അരക്കണം. ഈ തേങ്ങ മാത്രം ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നമുക്ക് നന്നായിട്ടത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുളകും ഉള്ളിയും ജീരകമൊക്കെ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിനകത്തിട്ടിട്ടുണ്ട്. ഈ ഇത് ഇതുപോലത്തെ വലിയ ഈ മുളക് ഇതിന് എരിവ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്ര മുളക് കൂടുതലെടുത്തേണ്ടത്. ഇത് കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കത് കിട്ടാനും മാർഗമില്ല, തന്നെയല്ല അത് മേടിക്കാൻ ചെല്ലുമ്പോൾ 900 രൂപയാണ് ഒരു കിലോയുടെ വില. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വലിയ മുളക് എടുത്ത് ഉണ്ടാക്കുക. തേങ്ങയും മുളകൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒതുക്കിയെടുത്തിട്ടുള്ളൂ, മുളകും ഉള്ളിയും ജീരകമൊക്കെ നന്നായിട്ട് അരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുക്കിനടപ്പത്ത് വെച്ച കഷ്ണങ്ങൾ എന്തായി വെന്തോന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു ദിവസം വെന്തിട്ടുണ്ട്. ചേനയാണ് നമുക്ക് നോക്കേണ്ടത്, ചേനയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമുക്കിതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ആ കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം അരപ്പിൽ ചേർക്കാം. ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ തരിയില്ലാതെ ഉടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്ക് ഒരു കഷ്ണങ്ങളൊക്കെ അടിക്കാൻ പാകത്തിന് കിട്ടുകയും ചെയ്യണം, എന്നാൽ ഇതൊന്ന് കുത്തി ഉടച്ചെടുക്കുകയും ചെയ്യണം. തീർത്ത് നമ്മൾ അങ്ങനെ ഉടച്ചെടുക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കേണ്ട. പുഴുക്കെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് പുഴുക്കുണ്ടാക്കണമെന്നുള്ളത്. ഇത് കയ്യിൽ കൊണ്ടാണ്, കയ്യിലല്ലെങ്കിൽ നമ്മൾ കടകോലെന്നൊക്കെ പറയില്ലേ, നമ്മൾ തൈരൊക്കെ കടഞ്ഞെടുക്കണ കടകോലെന്നാണ് ഞങ്ങൾ പറയുക, അതിന് വേറെ പേരുണ്ടോ എന്നറിയില്ല. അത് വെച്ചിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുത്തിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് തന്നെ നമുക്കത് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം. പുഴുക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചാണ് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കണം, അതൊന്ന് തിളയ്ക്കണം നന്നായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളം കുറവാണെങ്കിൽ, കൊഴുപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ അരപ്പിൻ്റെ പാത്രം കഴിയ വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു അല്പം വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്, ഇത്തിരി കൊഴുപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊഴുപ്പ്, ഇത് നമ്മുടെ പുഴുക്കിന് കൊഴുപ്പ് കൂടുതലാണ്, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഒന്ന് തിളപ്പിക്കുമ്പോൾ ഒന്നുകൂടിയും വെള്ളം കുറയും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കൂടുതൽ, ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ പുഴുക്കിന് ഉപ്പ് പാകമാണ്, ഇട്ട ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പുഴുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എട്ടങ്ങാടി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എട്ടങ്ങാടി പുഴുക്കെന്ന് പറയാം, ഇതിനെ തിരുവാതിര പുഴുക്കെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. ഇത് വറുക്കാനുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളൊരു 5-6 ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ, ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് ഈ ചുവന്ന മുളക്, ഒരു അതായത് വറ്റൽ മുളക്, രണ്ടുമൂന്ന് വറ്റൽ മുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അവസാനമാണ് കറിവേപ്പില ചേർക്കാവുള്ളൂ.
അപ്പോൾ ഉള്ളി മുളകൊക്കെ ഒരു വിധം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടു വറുത്തത് ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുഴുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ എട്ടങ്ങാടി പുഴുക്ക് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുഴുക്ക്. നമ്മൾ പുഴുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. എനിക്ക് ചപ്പാത്തി, മറ്റേ അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ഉപ്പ് ഇതിനോടൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇതുപോലുള്ള പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതുപോലത്തെ പുഴുക്കൊക്കെ ആണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് വേണ്ട, അത്രയ്ക്കും കാര്യമാണ്. അപ്പം ഇതൊക്കെ പണ്ട് നമ്മൾ വീട്ടിൽ ഈ കൊയ്യണ സമയത്ത്, കൊയ്ത്ത്, ഈ കന്നിമാസത്തിലെ കൊയ്ത്തിൻ്റെ സമയത്ത് വീട്ടിൽ ഇഞ്ചിയിലൊക്കെ ഇഷ്ടംപോലെ ഈ മത്തങ്ങ ഉണ്ടാവും. പിന്നെ കപ്പ, ചേന, ചേമ്പൊക്കെ പറക്കുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പുഴുങ്ങി ഇങ്ങനെ പുഴുക്കുണ്ടാക്കി നമ്മൾ ഈ കൊയ്യാൻ വരുന്നവർക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ രാവിലെ 10 മണിക്ക് ചായക്ക് കൊടുക്കും. പിന്നെ ഈ മെതിക്കണ സമയത്ത്, കൊയ്ത്ത് ഒരു 10:30 മണി, 10:30 മൊത്തം കൊയ്തതിന് ശേഷമാണ് മെതിക്കും. അപ്പോൾ മെതിക്കണ എല്ലാം ആൾക്കാർ തന്നെയാണ് മെതിക്കുന്നത്. അപ്പോൾ അവർ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വലിയൊരു പാത്രം, അത് വലിയ പുഴുക്കുണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും കഴിക്കും. അന്നത്തെ കാലത്ത് പുഴുക്കുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പണ്ടത്തെ കാരണവന്മാരെയൊക്കെ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഇതുപോലെയുള്ള പുഴുക്കുകളും നല്ല നാടൻ രീതിയിലുള്ള ജീവിത രീതിയും ഭക്ഷണ രീതിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എൻ്റെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി.